സി ഷാഫി പറമ്പിൽ സർ, ക്രെഡിബിലിറ്റി ടേക്സ് ഇയേഴ്സ് ടു ബിൽഡ് ബട്ട് എ ഫ്യൂ അവേഴ്സ് ടു ഡെസ്ട്രോയ്. ഈ നാടിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത വർഷങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട്, വർഷങ്ങളുടെ ആത്മാർത്ഥതയും അർപ്പണ മനോഭാവം കൊണ്ട് കെട്ടിപ്പടുത്തതിനെ മണിക്കൂറുകൾ കൊണ്ട് തകർത്തൊരു ഗവൺമെന്റും മന്ത്രിയുമാണ് ഈ ബില്ലിനെ പൈലറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള ഒരു സാഹചര്യം. സർ, എന്താണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ? പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിൽ ഈ നാട് ഇന്ത്യ രാജ്യത്തിന്റെ ഇതര സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യാൻ കഴിയാവുന്നതിന്റെ അപ്പുറമുള്ള ഉയരങ്ങളിലേക്ക് എത്തി എന്ന അഭിമാനത്തോടെ നമ്മൾ നടിക്കുമ്പോഴും, സെന്റർ ഓഫ് എക്സലൻസ് ആയി നമ്മുടെ സർവകലാശാലകൾ മാറുന്നില്ല എന്നുള്ള പരാതിക്ക് പരിഹാരം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിലും, സെന്റർ ഓഫ് എക്സലൻസ് വേണ്ട, ഈ നാട്ടിൽ നിന്ന് നമ്മൾ ഓടിച്ചുവിട്ട ഇതര സംസ്ഥാന ലോട്ടറികൾ സിക്കിം ഭൂട്ടാൻ ലോട്ടറി പോലെ കേരളത്തിന്റെ സർവകലാശാലകളെ അധപ്പതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളും അതിന്റെ വാർത്തകളുമാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എവറി സിംഗിൾ ഡേ യൂണിവേഴ്സിറ്റികളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പുറത്തു വരുന്ന വാർത്തകളൊന്നും പോസിറ്റീവായി മാറുന്നില്ല. ബഹുമാനപ്പെട്ട മന്ത്രി, അങ്ങ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഇത്രയും നെഗറ്റീവ് വാർത്തകൾ, അതിന് കാരണമായ കാര്യങ്ങൾ യൂണിവേഴ്സിറ്റികളിൽ ഉണ്ടാവുന്നു എന്നുള്ളത്, പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മറുപടി പറഞ്ഞ് അവിടെ ഇരിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരാത്മപരിശോധന നടത്താൻ അങ്ങ് തയ്യാറാവണമെന്ന് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഓരോ ദിവസവും വാർത്തകൾ പുറത്തു വരികയാണ് സർ, ഓരോ ദിവസവും വാർത്തകൾ പുറത്തു വരുന്നു. ഉത്തരക്കടലാസുകളും സീലും സീൽ ചെയ്ത രജിസ്റ്ററും കാര്യങ്ങളും ഒക്കെ സർവകലാശാലകൾ ഓഫ് ക്യാമ്പസുകളും ഓഫ് സെന്ററുകളും ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ സെന്ററുകളും ഒക്കെ തുറക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഓരോ SFIക്കാരന്റെ വീട്ടിലും ഇത് തുറക്കുന്ന വിവരം ഇപ്പോഴാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്. അവനെ വേറേതെങ്കിലും കേസിൽ റെയ്ഡ് ചെയ്താലും അവന്റെ കയ്യിലെ ആയുധവും വടിവാളും കിട്ടുന്നതിനൊപ്പം യൂണിവേഴ്സിറ്റി സീലും ഉത്തരക്കടലാസും കൂടി കിട്ടുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടാവുകയാണ്. സർ, ഇത് വലിയ തകർച്ചയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ നയിക്കും. അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്, വർഷങ്ങൾ കൊണ്ട് നാം ഉണ്ടാക്കിയ ക്രെഡിബിലിറ്റിയെ ഇത്തരം ചില തീരുമാനങ്ങളും ഇടപെടലും കൊണ്ട് തകർക്കുമ്പോൾ അതിന് പൊളിറ്റിക്കലായിട്ടുള്ള മറുപടി പറയുന്നതിനപ്പുറത്തേക്ക് ഈ സ്റ്റേറ്റിന്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള എല്ലാ ബാധ്യതയുമുള്ള ഒരാളെന്ന നിലക്ക് അടിയന്തരമായി ഇത്തരം കാര്യങ്ങൾ ഒരു ആത്മപരിശോധന നടത്താൻ അങ്ങ് തയ്യാറാവണം. ഒരുപക്ഷെ വകുപ്പുകൾ ഭിന്നിക്കുന്നതിനെതിരെ വിഭജിക്കുന്നതിനെതിരെ ഏറ്റവും കൂടുതൽ ആരോപണം ഇവിടെ നിന്ന് ഉന്നയിച്ചിരുന്ന ആളുകളാണ്. പണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ വകുപ്പ് മുനിസിപ്പാലിറ്റിയായും പഞ്ചായത്തായും രണ്ട് മന്ത്രിമാരെ വെച്ചപ്പോ അതിനെതിരെ ഇവിടെ നിന്ന് അതിനെ കീറി മുറിച്ചതിനെതിരെ ഏറ്റവും വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്ന ആളുകൾ ഇപ്പോ വിദ്യാഭ്യാസ വകുപ്പിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പാക്കി രണ്ടാക്കി വിഭജിച്ച് ഒന്ന് അങ്ങ് ഏൽപ്പിക്കുമ്പോൾ കേരളത്തിന് ന്യായമായും തോന്നുന്നത് ഒരുപക്ഷെ രവീന്ദ്രമാശ് ഇരിക്കുമ്പോൾ നടക്കാത്ത പല കാര്യങ്ങളും സർവകലാശാലകളിൽ നടത്തിക്കാൻ വേണ്ടി അങ്ങേ ഇതിന്റെ തലപ്പത്തിരുത്തിയാൽ കഴിയുമെന്ന ഇതിന് നേതൃത്വം നൽകുന്ന ആളുകളുടെ ചിന്തയാണോ ഇതിന് കാരണമെന്ന് കൂടി വ്യക്തമാക്കേണ്ട മറുപടിയും ബാധ്യതയും അങ്ങയിൽ വന്നു ചേർന്നിരിക്കുകയാണ്. ഓരോ ദിവസ വാർത്തകൾ ഇപ്പൊ സാർദ കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വന്ന് കാലിക്കറ്റ് സർവകലാശാലയിലും മാർക്ക് ദാനം. കേരള സർവകലാശാല നമ്മൾ കുറേ ചർച്ച ചെയ്തു, ഇവിടെ അടിയന്തര പ്രമേയങ്ങൾ വന്നു, ആദ്യമൊന്നും ഒന്നും നടന്നിട്ടില്ല, ഇടപെട്ടിട്ടില്ല എന്നങ്ങ് പറഞ്ഞു. ഇന്നൊരു സബ്മിഷൻ വന്നു, അങ്ങ് ഇടപെട്ടിട്ടില്ല എന്ന് വീണ്ടും പറയുന്നു. സിൻഡിക്കേറ്റിന്റെ യോഗത്തിൽ അങ്ങേക്ക് അയച്ച പ്രപ്പോസൽ തിരിച്ചു വന്നത് ആ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കി എന്ന തരത്തിലുള്ള സിൻഡിക്കേറ്റിന്റെ യോഗത്തിന്റെ മിനിറ്റ്സ് ഇവിടെ വായിച്ചിട്ട് പോലും അങ്ങ് അതൊന്നും അംഗീകരിക്കുന്നില്ല, അങ്ങ് തിരുത്താൻ തയ്യാറാവുന്നില്ല. ഇപ്പൊ കാലിക്കറ്റ് സർവകലാശാലയിൽ വന്ന വാർത്തയാണ്, കാലിക്കറ്റ് സർവകലാശാലയിലും മാർക്ക് ദാനം. അത് വേണ്ടപ്പെട്ടവർക്ക് തന്നെയാണ് നടത്തിക്കൊടുക്കുന്നത് SFIക്ക് വേണ്ടി, എല്ലാ പത്രങ്ങളിലും വന്നു. എന്നിട്ട് ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ ഉന്നതരായിട്ടുള്ള ആളുകളാണെന്ന് പറയുമ്പോൾ അന്വേഷണം പോലും ശരിയായിട്ട് നടക്കുന്നില്ല. ഒരു എൻക്വയറി മര്യാദക്ക് നടത്തിയിട്ട് ഉത്തരവാദികളായ ആളുകൾ അങ്ങേക്ക് പങ്കില്ലെങ്കിൽ ഉത്തരവാദികളായ ആളുകൾ ആരാണോ അവരെ വെളിച്ചത്ത് കൊണ്ടുവന്ന് ഇതെന്നേക്കുമായിട്ട് നിർത്താനുള്ള നടപടി എടുക്കുന്നതിനപ്പുറം അവരുടെ പൊളിറ്റിക്കൽ അഫിലിയേഷനെ ഇത്തരം കുറ്റങ്ങൾ ചെയ്താൽ അവർക്ക് രക്ഷപ്പെടാനുള്ള കാരണമാക്കുന്ന തരത്തിൽ ഒരു എൻക്വയറി പോലും നേരെ പ്രഖ്യാപിക്കാൻ നിങ്ങൾ തയ്യാറാവാത്ത സാഹചര്യം ഉണ്ടാവുക. എന്നിട്ട് അത് ചൂണ്ടിക്കാണിച്ച ആളുകൾക്കെതിരിപ്പോ ആലത്തൂർ SN കോളേജിലെ ഒരു അധ്യാപകൻ ഈ കുറവുകളെ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതിന്റെ പേരിൽ അദ്ദേഹം അവിടുത്തെ NCCയുടെ ചുമതല വഹിക്കുന്ന ഒരാളാണ്. ആ NCCയുടെ ഓഫീസിന്റെ താക്കോല് കൂട്ടിയിട്ട് കൊണ്ടുപോയി നിങ്ങൾ ഈ പരാതി കൊടുത്തതിന്റെ പേരിൽ NCC പ്രവർത്തനം ഇവിടെ നടത്തണ്ട എന്ന് പറഞ്ഞിട്ട് ആ ചുമതല അദ്ദേഹത്തെ നിർവഹിക്കാൻ സമ്മതിക്കാത്ത തരത്തിൽ ആ NCC ഓഫീസിന്റെ കാഡറ്റ്സിന്റെ ട്രെയിനിങ് വരെ തടസ്സപ്പെടുന്ന തരത്തിൽ അതിന്റെ താക്കോല് കൂട്ടിയിട്ട് കൊണ്ടുപോയതിന്റെ വാർത്തകൾ പത്രങ്ങളിൽ വന്നിരിക്കുക. അയാൾ ചെയ്തൊരു തെറ്റ് ഈ ക്രമക്കേടിനെ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതാണ് അത്ര. സർപ്പ് സർക്കാർ ഒപ്പമുണ്ട് എന്നുള്ള പരസ്യം വാചകം മുഴുവൻ
ഇത്തരം തെറ്റുകൾ ചെയ്യുന്നവരും ക്രിമിനലുകളുമായിട്ടുള്ള ആളുകളും ഇത്തരം അട്ടിമറി നടത്തുന്ന ആളുകൾക്കും മാത്രം ഒപ്പമാവുന്നത് എങ്ങനെയാണ് പ്രത്യേകിച്ച് ഈ വകുപ്പിൽ എന്നുള്ളത് കേരളത്തിനോട് അങ്ങ് മറുപടി പറയേണ്ട സാഹചര്യമാണ്. സാർ, അടുത്തതും കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് വേറെ വാർത്ത. പരീക്ഷാഭവനിൽ നിന്നും മുക്കിയ ഉത്തരക്കടലാസുകൾ പൊങ്ങി. പരിശോധിക്കുമ്പോൾ ഉത്തരക്കടലാസുകൾ കാണുന്നില്ല. ബഹുമാനപ്പെട്ട മുൻ വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ പറഞ്ഞു, പരിശോധിക്കുമ്പോൾ ഉത്തരക്കടലാസുകൾ കാണുന്നില്ല. എന്നിട്ട് അതിന് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ പരിശോധന നടത്തുമ്പോ കാണാതായത് പിന്നെ ചില ആളുകൾ തിരിച്ചു കൊണ്ടുവെക്കുക. ഇപ്പൊ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന് യൂണിവേഴ്സിറ്റിയുടെ സീല് വെച്ച ഉത്തരക്കടലാസ് ബ്ലാങ്കായി. ഈ ഏത് സ്വർണക്കടത്ത് പ്രതിയുടെ അല്ലേ? സ്വർണക്കടത്ത് പ്രതിയുടെ ആ 1000 കിലോ സ്വർണക്കടത്ത് നടത്തിയ ഒരു പ്രതിയുടെ വീട് റെയ്ഡ് ചെയ്യുമ്പോ അവന്റെ വീട്ടിൽ നിന്ന് പോലും ഈ സീല് വെച്ച ഉത്തരക്കടലാസ് കിട്ടാന്ന് പറഞ്ഞ സാർ, എന്താ ഇതിന്റെ അവസ്ഥ എന്നുള്ളൊന്ന് ചിന്തിക്കണ്ട. എവിടേക്കാണ് ഇത് പോകുന്നതെന്ന് ചിന്തിക്കണ്ട. ഞാൻ ഒരു മിനിറ്റ് ഒരു കെട്ട് പത്രം ഞാൻ പിന്നെ ഇവിടെ വെക്കാം. സാർ, ഇതാ ഓരോ ദിവസവും ഉന്നത സർവകലാശാലകൾ ഈ സർവകലാശാലകളെ സംബന്ധിച്ച് വരുന്ന വാർത്ത, ഉത്തരക്കടലാസ് വീട്ടിലുമെത്തും, മൊത്തം സുതാര്യം. സാർ, ഉത്തരക്കടലാസ് ഞങ്ങളൊക്കെ നമ്മളൊക്കെ പരീക്ഷാ ഹാളിൽ ചെന്നിരുന്നിട്ടാണ് കണ്ടിരുന്നെങ്കിൽ അത് അഡ്വാൻസ് ആയിട്ട് വീട്ടിലെത്തിച്ചിട്ട് ഇത്രയും വിദ്യാഭ്യാസ രംഗത്ത് ഇത്രയും വലിയ നവോത്ഥാന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന ഒരു സർക്കാർ ഇതുപോലെ കേരളം കണ്ടിട്ടുണ്ടാവില്ല. ദാറ്റ് മച്ച് സ്റ്റുഡന്റ് ഫ്രണ്ട്ലി. വീട്ടിലെത്തിച്ചു കൊടുക്കുകയാണ് സാർ, വീട്ടിലെത്തിച്ചു കൊടുക്കുക. പറ്റുകയാണെങ്കിൽ അവൻ എഴുതിക്കൊണ്ടെന്ന് പറയുന്നു. എസ് എഫ് ഐക്കാരൻ പി എസ് സി പരീക്ഷ എഴുതുമ്പോ 88 ഉത്തരം ഒരു മണിക്കൂറിനുള്ളിൽ അവന്റെ മൊബൈലിലേക്ക് വരികയാണ് സാർ. അവൻ ഒന്നാം റാങ്കിൽ എത്തുക, എന്നിട്ട് സ്വന്തം സഹപാഠി പാട്ട് പാടുമ്പോ അവന്റെ നെഞ്ചത്ത് കുത്തി അവനെ പരിശോധിക്കുമ്പോഴാണ് അവൻ അറിയുന്നത് അവൻ പോലീസ് ടെസ്റ്റിൽ ഒന്നാം റാങ്കുകാരനാണ്. അവന്റെ കൂടെയുള്ളവൻ 2, 3, 32 റാങ്കിൽ വരിക. സാർ, ഒരു കാര്യം സന്തോഷത്തോടെ നിങ്ങൾക്ക് പറയാം, നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയുടെ എല്ലാ താല്പര്യങ്ങളും സംരക്ഷിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരു ചുക്കു അവനെയും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും തിരുവനന്തപുരത്ത് സുഖമായിട്ട് പുറത്തിറങ്ങി നടക്കുന്നുണ്ടാവും. പി എസ് സി പോലെ കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകളുടെ വിശ്വാസ്യത ഉണ്ടായിരുന്ന ഒരു സ്ഥാപനത്തെ അതിനെയും ഈ ഗവൺമെന്റ് തകർക്കുക. ഒരു മേഖലയിലും വിശ്വാസ്യത നിലനിർത്താൻ കഴിയാതെ സ്വജനപക്ഷപാതത്തിന്റെ ചില എസ് എഫ് ഐക്കാരുടെ താളത്തിനൊത്ത് തുള്ളുന്ന തരത്തിൽ യൂണിവേഴ്സിറ്റിയിൽ ഉദ്യോഗസ്ഥരെ വെക്കുക, മന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെടുക, വൈസ് ചാൻസലറുടെ ഓഫീസും രജിസ്ട്രാറുടെ ഓഫീസും ഒക്കെ മന്ത്രിയുടെ ഓഫീസിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് ഉപയോഗപ്പെടുത്തുക. പ്രൈവറ്റ് സെക്രട്ടറി, കേരള സർവകലാശാലയിലെ ഒരു സെമസ്റ്ററിലെ PG സെമസ്റ്ററിലെ അധ്യാപന ദിനങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ മന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം തീരുമാനമെടുത്തപ്പോൾ അതിനെതിരായി സർവകലാശാലയിലെ അധ്യാപക സംഘടന പരാതി കൊടുക്കുകയുണ്ടായി. ഇത് അക്കാഡമിക് കൗൺസിൽ, അക്കാഡമിക് കമ്മിറ്റി, സിൻഡിക്കേറ്റിന്റെ അക്കാഡമിക് കമ്മിറ്റി ഇത് സംബന്ധിച്ച ചർച്ച നടത്തി. ചർച്ച നടത്തിയ സമയത്ത് CPM അനുഭാവികളായ ഈ സമിതിയിലെ അംഗങ്ങൾ പോലും ഇതിങ്ങനെ കുറയ്ക്കുന്നത് അപകടകരമാണ്, UGC നിർദ്ദേശത്തെ മറികടക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ മന്ത്രിക്ക് മീതെ നമുക്ക് ആർക്കും പറക്കാൻ കഴിയില്ല എന്ന് വൈസ് ചാൻസലർ പറഞ്ഞ കാര്യം അങ്ങേക്കറിയാമോ? സാർ, കഴിഞ്ഞ ഗവൺമെന്റിനെ പരിഹസിക്കുന്ന കാര്യത്തിൽ പണ്ട് ജവഹർലാൽ നെഹ്റു വൈസ് ചാൻസലറെ കാണാൻ പോയിരുന്ന കഥയൊക്കെ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിൽ പ്രസംഗിച്ച പല ആളുകളും ഇപ്പൊ അപ്പുറത്തിരിക്കുന്നുണ്ട്. ജവഹർലാൽ നെഹ്റു വൈസ് ചാൻസലർ നിയമിക്കാൻ തീരുമാനിച്ച കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഉണ്ട്, വേറെ കേസ് ഉണ്ടായിട്ടുണ്ട്. ആ ഇനി ഇ എം എസ് പോയത് ശരിയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഇപ്പോ ഇതാ വൈസ് ചാൻസലർ തന്നെ പറയാണത്രേ മന്ത്രിക്ക് മേലെ പറക്കാൻ കഴിയില്ല. സാർ, അങ്ങനെയാണെങ്കിൽ വൈസ് ചാൻസലർ അവിടെ നിന്ന് മാറ്റിയിട്ട് നമ്മുടെ പ്രൈവറ്റ് സെക്രട്ടറി അങ്ങ് നിയമിക്കണം. സാർ, കുറച്ചുകൂടെ നേരിട്ടുള്ള ഇടപെടലാവുമല്ലോ. വെറുതെ ഒരു വൈസ് ചാൻസലർ വഴി അതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള അത്രയും സമയം കളയണ്ടല്ലോ. ആരെ വേണമെങ്കിലും അത് നടപടിയാക്കാലോ. ബഹുമാനപ്പെട്ട നമ്മുടെ ജലീൽ മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടക്കുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നിരവധിയായ ക്രമക്കേടുകളുടെ ഒരു പട്ടികയാണ് അങ്ങ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെ ബഹുമാനായ VD സതീശൻ ചൂണ്ടിക്കാണിച്ച അടക്കം എന്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു രേഖ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നിയന്ത്രണത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയായ ഫ്ലെയർ പദ്ധതിയുടെ ഭാഗമായി നേതൃത്വ ശേഷി വികസന പരിപാടിയായ ലീഡിന്റെ ഭാഗമായി 60 വിദ്യാർത്ഥികളെ, ഗവൺമെന്റ് കോളേജിൽ നിന്ന് 60 വിദ്യാർത്ഥികളെയും അധ്യാപകരെയും വിദേശത്ത് വിട്ട് ട്രെയിനിങ് കൊടുക്കാനുള്ള ഒരു തീരുമാനമുണ്ട്. 5 കോടി രൂപയാണ് അതിനുവേണ്ടി ചെലവ് വെച്ചിരിക്കുന്നത്.
ഇതിന് തെരഞ്ഞെടുത്തിരിക്കുന്ന വിദ്യാർത്ഥികളും അധ്യാപകരും പക്ഷപാതപരമായിട്ടാണെന്ന് മാത്രമല്ല, ഏറ്റവും ജൂനിയറായി യോഗ്യനല്ലാത്ത അധ്യാപകനെയാണ് സെലക്ട് ചെയ്ത് വിദേശത്തേക്ക് വിടാനുള്ള ഫയലുകൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു അങ്ങയുടെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? അങ്ങയിപ്പോ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പിനെ കുറിച്ചും സർവകലാശാല കുറിച്ചൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ താങ്കളുടെ ഗവൺമെന്റിന്റെ കാലത്തായിരുന്നു കാസർകോട് ലോക്സഭാ സ്ഥാനാർത്ഥിയെ കണ്ണൂർ യൂണിവേഴ്സിറ്റി വി സി ആക്കിയതെന്നും, അതുപോലെ താങ്കളുടെ ഗവൺമെന്റ് കാലത്തായിരുന്നു ഒരു സർവകലാശാല വി സിയെ അയോഗ്യനായി കണ്ട് പുറത്താക്കിയതെന്നും താങ്കളുടെ ശ്രദ്ധയിലുണ്ടോ? സർ, അങ്ങ് ഈ പറഞ്ഞ നിർദ്ദേശിച്ച ഇപ്പൊ ഈ പറഞ്ഞ കാര്യത്തിൽ പോലും ഞാൻ ചോദിക്കുന്ന കാസർകോട് ലോക്സഭാ സ്ഥാനാർത്ഥിയെ ഞങ്ങള് വൈസ് ചാൻസലറാക്കി നിയമിച്ചിട്ട് പോലും ഇത്തരം ഒരു ക്രമക്കേട് അവിടെ നടന്നിട്ടില്ല എന്നുള്ളത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇങ്ങനത്തെ ഒരു ഏർപ്പാടിന് ഞങ്ങൾ മെനക്കെട്ടിട്ടില്ല എന്ന് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അപ്പൊ യോഗ്യതയുള്ള ആളുകള്, യു ജി സി അധ്യാപകനായിരുന്ന യോഗ്യതയുള്ള ഒരാളെ തെരഞ്ഞെടുത്തിട്ട് അദ്ദേഹം പോലും ആ സ്ഥാനത്തോട് നീതി പുലർത്തി ഇത്തരം ക്രമക്കേടിന് അവസരം ഉണ്ടാക്കാതെ പ്രവർത്തിച്ചത് അത് കണ്ടിട്ടെങ്കിലും മാതൃകയാക്കിയിട്ട് ഈ മന്ത്രിയോടും അദ്ദേഹത്തിന്റെ ഓഫീസിനോടും പ്രവർത്തിക്കാൻ ശംസീറിനെ പോലെ ഒരു പഴയ എസ് എഫ് ഐക്കാരനൊന്ന് പറയണ്ടേ? എപ്പോഴെങ്കിലും മൈക്കിൽ അല്ലെങ്കിൽ പേഴ്സണലായിട്ടെങ്കിലും നിങ്ങളൊന്ന് പറയണ്ടേ? എപ്പോഴെങ്കിലും ഒന്ന് പറയണ്ടേ? ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ഇപ്പോഴാ ഉത്തരക്കടലാസ് വീട്ടിലും മറ്റും മൊത്തം സുതാര്യം. കാലം ഞങ്ങളുടെയല്ല. അദാലത്തിന് പഴച്ചു സിൻഡിക്കേറ്റ് അംഗം. കാലം ഞങ്ങളുടെയല്ല. എം ജിയിൽ നടന്നത് കുംഭകോണം. കാലം ഞങ്ങളുടെയല്ല. അദാലത്തുകൾ മാർക്ക് ദാനത്തിന് വേണ്ടി മാത്രം. കാലം ഞങ്ങളുടെയല്ല. മാർക്ക് ദാനം മഹാദാനം, അപ്പോൾ ഹാജർ ദാനമോ? കാലം ഞങ്ങളുടെയല്ല. ഉത്തരക്കടലാസ് വീട്ടിൽ കൊണ്ടുപോകാം. കാലം ഞങ്ങളുടെയല്ല. പരീക്ഷാ ഭവനിൽ മുഖ്യ ഉത്തരക്കടലാസുകൾ പൊങ്ങി. കാലം ഞങ്ങളുടെയല്ല. 100 കേസ് ഇവിടെ വിളിച്ചു പറയാം. നിങ്ങളുടെ ഗവൺമെന്റിന്റെ കാലത്ത് ഇത്തരം തട്ടിപ്പുകൾ നിരന്തരമായിട്ട് ഉണ്ടാവുന്നത് ചൂണ്ടിക്കാണിക്കുമ്പോ എനിക്ക് മിനിസ്റ്ററോട് പറയാനുള്ള മറുപടി, ഈ പക്കമേളക്കാരുടെ മാക്ക് കേട്ടിട്ട് ഇതിനെ ലാഘവത്തോടെ കാണാൻ അങ്ങ് തയ്യാറാവരുത്. ഇതിന്റെ ഗൗരവം അങ്ങ് ഉൾക്കൊള്ളണം. യു ബീങ് ദ മിനിസ്റ്റർ ഓഫ് ദ ഹയർ എഡ്യൂക്കേഷൻ ദ സ്റ്റേറ്റ്, ഇതിന്റെ ഉത്തരവാദിത്വം അങ്ങക്കുണ്ട്. അങ്ങതിന്റെ ഗൗരവത്തോടെ അങ്ങതിൽ ഇടപെടാൻ തയ്യാറാവണം. ഞാൻ വഴങ്ങാം. അങ്ങ് തയ്യാറാവണം. സാർ, ഈ ലാഘവ ബുദ്ധി പല കാര്യങ്ങളിലും നമുക്ക് വലിയ അപകടം ഉണ്ടാക്കുക. ഇപ്പോ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും ഈ സഭയിൽ ഇരിക്കുന്ന എല്ലാവരും രേഖപ്പെടുത്തിയ ഒരു പ്രയാസം, സാർ, ഒരു പെൺകുട്ടിക്ക് ഐ ഐ ടിയിൽ പ്രവേശനം ലഭിച്ചു എന്ന് പറയുമ്പോ ആ കുടുംബം എത്ര സന്തോഷിച്ചിട്ടുണ്ടാവും സാർ? ആ നാട് എത്ര സന്തോഷിച്ചിട്ടുണ്ടാവും സാർ? ഒന്നാം റാങ്കോടെ പ്രവേശനം നേടിയപ്പോ കുടുംബത്തിന്റെ സ്വപ്നങ്ങൾ എത്ര വലുതായിരിക്കും സാർ? ആ കുടുംബം ആഗ്രഹിച്ച എന്തെല്ലാം കാര്യങ്ങളാണ് ആ പെൺകുട്ടിയുടെ മേലെ ഉണ്ടായിട്ടുണ്ടാവുക? ആ പെൺകുട്ടി അവസാനം സ്വന്തം ജീവൻ ഒടുക്കേണ്ട അവസ്ഥയിലേക്ക് ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്ന ഐ ഐ ടിയിൽ പോലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുന്നത് എത്ര ഖേദകരമായിട്ടുള്ള സാഹചര്യമായിരിക്കും! എത്ര ഖേദകരമായിട്ടുള്ള സാഹചര്യമായിരിക്കും സാർ! എന്തായിരിക്കും ആ ഉപ്പയുടെയും ഉമ്മയുടെയും മനസ്സ്? എന്തായിരിക്കും അവരെ അറിയുന്നവരെ പഠിപ്പിച്ച, സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകരുടെ, ആ കുട്ടിക്കൊപ്പം നിന്ന കുടുംബത്തിന്റെ, നാട്ടുകാരുടെ, നമ്മൾ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സ്വീകരണങ്ങളും പരിപാടികളൊക്കെ ആയിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ആ മനസ്സിലെടുത്ത ആ പെൺകുട്ടി ഇന്ന് ജീവനോടെ ഇല്ല സാർ. ഇത്തരം ഇടപെടലുകൾ, അതിന് വർഗീയതയുടെ നിറം വരുമ്പോ ഒരു ഐ ഐ ടി പോലും, പണ്ട് വിദ്യാഭ്യാസം നമുക്ക് പ്രബുദ്ധത സമ്മാനിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന ഈ കാലഘട്ടത്തിൽ, വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും ഉന്നതമായ കേന്ദ്രമെന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥാപനത്തിനകത്ത് ഒരു പെൺകുട്ടി നന്നായി പഠിച്ചതിന്റെ പേരിൽ, നല്ല മാർക്ക് വാങ്ങിയതിന്റെ പേരിൽ, ഉയർന്ന സ്വപ്നങ്ങൾ കാണാൻ കെൽപ്പുള്ളവരാണെന്ന് ആ നാടിന് തോന്നിയതിന്റെ പേരിൽ, എന്റെ പേരാണ് എന്റെ പ്രശ്നം, എന്റെ വാപ്പച്ചി എന്ന് പറഞ്ഞ് ജീവനൊടുക്കേണ്ട അവസ്ഥയിലേക്ക് ഒരു ഐ ഐ ടിയിൽ ഈ നാട്ടിലൊരു വിദ്യാർത്ഥിനി വന്നുചേരുന്ന അവസ്ഥ നമുക്കാർക്കും അംഗീകരിക്കാൻ കഴിയുന്നതോ സങ്കല്പിക്കാൻ കഴിയുന്നതോ ആയിട്ടുള്ള ഒരു കാര്യമല്ല. സാർ, എന്റെ മകൾ കണ്ട സ്വപ്നത്തിന്റെ അവസാനത്തിൽ എന്റെ കുട്ടി ഐ ഐ ടിയിൽ പഠിക്കേണ്ടിയിരുന്നില്ല, എവിടെയും പഠിക്കേണ്ടിയിരുന്നില്ല, ഒരു ജോലിയും കിട്ടേണ്ടിയിരുന്നില്ല, എന്റെ വീട്ടിലിരുന്നാൽ മതിയായിരുന്നു എന്ന് ആ മകളെ ജീവനോടെ കാണാനുള്ള കൊതി കൊണ്ടൊരു രക്ഷിതാവ് മാറ്റി പറയേണ്ട അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുമ്പോ സർവകലാശാലകൾക്കകത്ത് നടക്കുന്ന ഇടപെടലുകളെ അതിനെ ലാഘവ ബുദ്ധിയോടെ കാണാൻ നമുക്ക് കഴിയില്ല. എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും, അത് രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും, അത് മതത്തിന്റെ പേരിലാണെങ്കിലും, അത് വർഗീയതയുടെ പേരിലാണെങ്കിലും, രക്തദാഹികളായ ആളക്കൊല്ലികൾ ഈ നാട്ടിലെ ഐ ഐ ടികളിൽ പോലും കടന്നുകൂടുന്നു എന്നുള്ളത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായ കാര്യമല്ല. പിന്നെ ഉണ്ടാക്കുന്ന അവസ്ഥ ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കയാണ് അത് തരുന്നത്. മൈ ബേർത്ത് ഈസ് മൈ ഫേറ്റൽ ആക്സിഡന്റ് എന്ന് പറയുന്ന രോഹിത് വെമുലയുടെ സംഭവം നമ്മുടെ നാട് കണ്ടു.
ഒരു ദളിതനായി ഞാൻ ജനിച്ചതിന്റെ പേരിലാണ് എന്റെ ജീവൻ ഒടുക്കേണ്ടി വന്നതെന്ന് കാൽസാഗനെ പോലെ ആവണമെന്ന് സ്വപ്നം കണ്ട ഒരു ചെറുപ്പക്കാരൻ സ്വന്തം ജീവിതം അവസാനിപ്പിച്ച് മടങ്ങിപ്പോയപ്പോ അന്നും നമ്മളെല്ലാവരും പ്രതികരിച്ചു. സർ, അതിനും ഈ പറയുന്ന ഇടപെടലുകൾ ഉണ്ടായിരുന്നു. ആ ഇടപെടലുകളെ നമ്മളെല്ലാവരും ഒന്നിച്ചെതിർക്കുകയാണ്. ഞാൻ അതുമായിട്ട് താരതമ്യം ചെയ്യുന്നില്ല, പക്ഷെ ഇതിങ്ങനെ ലൂസാക്കി വിട്ടാൽ, ഇതിങ്ങനെ അഴിച്ചു വിട്ടാൽ, ഓരോരുത്തരുടെ താളത്തിനൊത്ത് വിദ്യാർത്ഥികൾ തുള്ളിയിട്ടില്ലെങ്കിൽ ജീവന് പോലും അപകടത്തിലാവുന്ന അവസ്ഥ പല കേന്ദ്ര സ്ഥാപനങ്ങളിലും ഉണ്ടാകുമ്പോൾ അതിന്റെ ഒരു മിനിയേച്ചർ കേരളത്തിന്റെ സർവകലാശാലകളിൽ ഉണ്ടാവാൻ അനുവദിക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരം ഇടപെടലുകളെ പ്രോത്സാഹിപ്പിക്കരുത് എന്ന് ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. അതിനെ ലാഘവത്തോടെ കാണരുത്. അതിന് പ്രതിപക്ഷത്തിന് പറയാനുള്ള ഒരു മറുപടിയുടെ മാത്രം കാര്യമായിട്ട് അതിനെ മാറ്റരുത്. ആ സംഭവങ്ങൾ വളരെ ഗൗരവതരമാണ്. പലരെയും പല കേസിൽ നിന്നും രക്ഷപ്പെടുത്താൻ കത്തെഴുതുന്ന ആളുകളാണ് നമ്മൾ. ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ അതിനനുസരിച്ചുള്ള നടപടി കേരളത്തിന്റെ ഗവൺമെന്റിന്റെ പക്കൽ നിന്നുണ്ടാവണം. ആ IIT ആ ഫത്തിമ ലത്തീഫിന്റെ മരണം, അത് കേരളത്തിനേറ്റ മുറിവാണ്, ഈ നാടിനേറ്റ മുറിവാണ്, ഇന്ത്യക്കേറ്റ മുറിവാണ്. അതിന്റെ ഉത്തരവാദികളായ ആളുകൾ ആരാണെങ്കിലും അവരെ കൊണ്ടുവരാനുള്ള പോരാട്ടത്തിൽ അവസാനം വരെ പോരാടാൻ നമുക്ക് എല്ലാവർക്കും ബാധ്യതയുണ്ട്. സർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഇടപെടലുകൾ അത് താളവും ക്രമവും തെറ്റുമ്പോ, അതിന് ജീവൻ ബലിയർപ്പിക്കേണ്ടി വരുന്ന വാർത്തകൾ ഒരു വശത്തുനിന്ന് വരുമ്പോ, ഇവിടെ ഇതിന്റെ വിശ്വാസ്യത തകരുന്ന വാർത്തകളും വരികയാണ്. നാളെ ഇതിലേക്ക് നയിക്കാൻ നമ്മളെ സർവകലാശാലകൾ കൂടി അത്തരം അധപതനത്തിലേക്ക് നയിക്കപ്പെടാൻ സാധ്യതകൾ ഉണ്ടെന്നറിഞ്ഞ് ഈ ഇടപെടലുകൾ ഇപ്പൊ ഞാൻ എണ്ണി എണ്ണി പറയാവുന്ന നിരവധി കേസുകൾ ആവർത്തിച്ചുണ്ടാവുമ്പോ അതിനെ തടസ്സപ്പെടുത്താൻ തടയിടാൻ നിങ്ങൾക്ക് കഴിയുമ്പോഴാണ് അവിടെ മനുഷ്യത്വം, അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച മാനവികതയും അങ്ങ് നേരത്തെ സൂചിപ്പിച്ച കണ്ണിലെ പ്രകാശവും തിളക്കവും ഒക്കെ ഇതിന്റെ വിശ്വാസ്യത നിലനിർത്തുമ്പോഴേ ആ തിളക്കം ഉണ്ടാവുകയുള്ളൂ എന്ന് ഞാൻ വിനീതമായി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ PSC പരീക്ഷാ തട്ടിപ്പ് കേസിലും അതുപോലെ തന്നെ കത്തിക്കുത്ത് കേസിലും പ്രതികളായിട്ടുള്ള ആളുകളുടെ വീടുകളിൽ പോലീസ് റെയ്ഡ് ചെയ്തപ്പോൾ അവിടെ കണ്ടെത്തിയ കേരള സർവകലാശാലയുടെ സീല് ചെയ്ത ഉത്തരക്കടലാസുകൾ, അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തുവാനായിട്ട് ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തി. ഇതുവരെ ആ ഉത്തരക്കടലാസുകൾ സർവകലാശാലയിൽ നിന്നും ഇവർക്ക് നൽകിയതാരാണ് എന്ന് കണ്ടുപിടിക്കുവാനോ അത്തരക്കാർക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി കൈക്കൊള്ളുവാനോ മാസങ്ങൾ കഴിഞ്ഞിട്ടും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് കഴിഞ്ഞിട്ടില്ല എന്നും യൂണിവേഴ്സിറ്റിയിൽ ആ ഉത്തരക്കടലാസുകൾ നൽകിയ ഒരാൾക്കെതിരെ പോലും ഇതുവരെ ഒരു കൃത്യമായ നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും, അതുപോലെ തന്നെ ഇത്തരം ക്രമക്കേടുകൾ നടക്കുമ്പോൾ മാർക്ക് ദാനങ്ങൾ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ആവർത്തിച്ച് നടക്കുമ്പോൾ അവിടെയൊക്കെ ഈ മാർക്ക് ദാനത്തിന് നിർദ്ദേശം കൊടുക്കുന്നതും അവിടെ ക്രമക്കേട് നടത്തുന്നതും ഇതിന്റെ പ്രയോജനം ലഭിക്കുന്ന ആളുകളുമെല്ലാം ഒന്നെങ്കിൽ SFI ബന്ധപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ CPM ബന്ധപ്പെട്ട ആളുകളോ മാത്രമാണ് എന്നുള്ളത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട ഷാഫി, സംസാരിച്ചു വരുമ്പോ ഈ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്ന കാര്യത്തിൽ നമ്മൾ അവലംബിക്കുന്ന രീതിയെ സംബന്ധിച്ച് അതിന്റെ മഹത്തായ പഴയ പാരമ്പര്യത്തെ കുറിച്ചും എല്ലാം പറഞ്ഞിങ്ങനെ വരികയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു വൈസ് ചാൻസലർ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ആക്ഷേപം പറഞ്ഞത്. നിങ്ങളെ കാലത്താണ് യഥാർത്ഥത്തിൽ സത്യസന്ധമായി പരിശോധിച്ചാൽ മതി ഈ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്ന റിക്രൂട്ട് ചെയ്യുന്ന രീതിയിൽ ഏറ്റവും അധപ്പതിച്ച രീതി ഉണ്ടായത്. ഇപ്പോൾ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ ഒരു വൈസ് ചാൻസലർ ആയിരുന്ന ആൾ നിങ്ങൾ കാലത്ത് നിയമിച്ച ബഹുമാനപ്പെട്ട അബ്ദുറബ് മിനിസ്റ്റർ ആയിരുന്ന കാലത്താണോ അത്? അദ്ദേഹം ഇപ്പോൾ BJP പോയില്ലേ? എന്താ അബ്ദുസലാം, അദ്ദേഹം ചാർജ് ഏറ്റെടുക്കുന്നതിന് മുമ്പേ ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പാർട്ടിയുടെ ഏറ്റവും സമുന്നത നേതൃത്വം ഇരിക്കുന്ന സ്ഥലത്ത് പാണക്കാട് തറവാട്ടിൽ പോയിട്ട് അങ്ങ് അനുമതി വാങ്ങി അവിടെ വിനയാന്വിതമായി കാര്യങ്ങൾ പറഞ്ഞിട്ടാ വന്നതെന്ന് പത്രവാർത്ത ഉണ്ടായിരുന്നു. ആ രീതിയാണ് നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചത്. അത്തരത്തിലുള്ള രാഷ്ട്രീയ പിന്നെ ദാസ്യം സ്വീകരിച്ച ആളുകളെയാണ് നിങ്ങൾ നിയമിച്ചത്. അതാണല്ലോ BJP പോയത്. ആരെ? അബ്ദുള്ള കുട്ടി. ഞാൻ വന്നില്ലേ. അല്ല, നിക്ക് നിക്ക്. 10 കൊല്ലം ഇങ്ങളെ ഇതൊക്കെ പോയി. ഇങ്ങളല്ല ഇതൊക്കെ പഠിപ്പിക്കണേ. ഇങ്ങളാണ് ഇതെല്ലാം പഠിപ്പിക്കണേ. ഏ, 10 കൊല്ലം പോയത്? ഞങ്ങൾക്ക് വന്നതുള്ളൂ. അവിടെ പോയില്ലേ? ശ്രീ പ്രിയപ്പെട്ട ശ്രീ പ്രദീപ് കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ
മൈക്കിലിങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നുണ്ടായെങ്കിലും ഉള്ളിൽ അദ്ദേഹത്തിന്റെയും വികാരം ഞങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഇത്രയും മോശമാക്കേണ്ടിയിരുന്നില്ല എന്നുള്ള അഭിപ്രായം അങ്ങേക്കും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. സാർ, നിങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സിനെ പറ്റി ഇത്രയും പരാതികൾ പറഞ്ഞിട്ടും നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, അങ്ങനെ സെലക്ട് ചെയ്യപ്പെട്ട ആളുകളുടെ കാലത്ത് പോലും ഇത്രയും വലിയ വീഴ്ചയും ഇത്രയും വലിയ ചോർച്ചയും ചരിത്രത്തിൽ ഇല്ലാത്ത വിധം എങ്ങനെ ഉണ്ടായെന്നുള്ളതല്ലേ നിങ്ങൾ ആലോചിക്കേണ്ടത്? അതെങ്ങനെ ഉണ്ടായെന്നുള്ളതല്ലേ നിങ്ങൾ ആലോചിക്കേണ്ടത്? സാർ, പുട്ടിംഗ് ദ ബ്ലെയിം ഓൺ അസ്, ഞങ്ങളെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് ഞാൻ ഈ വായിച്ച ശകലങ്ങളിലെ വീഴ്ചകളുടെ മുഴുവൻ ഉത്തരവാദിത്വം എന്നൊരു കാര്യം ചെയ്യുക, അങ്ങ് ഇടപെടൽ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറയായിരുന്നു, ശ്രീ പി കെ അബ്ദുറബ് രാജിവെക്കണമെന്ന് കൂടെ പറഞ്ഞിട്ട് അങ്ങേക്ക് ഇരിക്കായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത്. ഇപ്പോ ഇത് ആരുടെ കാലത്തുണ്ടാവുന്നു? ഇപ്പോ എങ്ങനെ ഈ വീഴ്ചകൾ ഉണ്ടാവുന്നു? എന്തിന് രവീന്ദ്ര മാഷ് ഇരിക്കുമ്പോ പോലും ഇല്ലാത്ത തരത്തിൽ ഇപ്പോ ഇതെങ്ങനെ കൂടുന്നു? മിനിസ്റ്ററും ആലോചിക്കേണ്ടതാ, മിനിസ്റ്ററും ആലോചിക്കേണ്ട കാര്യമാ. നിങ്ങളുടെ തൊട്ടപ്പുറത്ത് കസേരയിലിരുന്ന മന്ത്രി ഇരിക്കുന്ന കാലത്തും ഇല്ലാത്ത തരത്തിൽ ഇതെങ്ങനെ കൂടുന്നു? ഇതെങ്ങനെ വർദ്ധിക്കുന്നു? ഈ ആരോപണങ്ങൾ നിരന്തരം എങ്ങനെ ഉണ്ടാവുന്നു? അങ്ങേക്ക് വൈകുന്നേരം മറുപടി പ്രസംഗം നടത്തുമ്പോൾ ബെഞ്ചിലടിക്കാൻ വന്നിരിക്കുന്ന ആളുകൾ 4 കുറ്റം ലീഗിനെ പറഞ്ഞാൽ അതുകൊണ്ടൊന്നും ഈ വീഴ്ചകൾ കവറപ്പ് ചെയ്യപ്പെടുന്നില്ല. അവിടെയാണ് ഇടപെടൽ ഉണ്ടാവേണ്ടത്. ഞാൻ റോജി ഇവിടെ ചോദിച്ച കാര്യം ഞാൻ പറഞ്ഞു, ഈ കുറ്റങ്ങൾക്ക് എങ്ങനെയാ പ്രോത്സാഹനം കൊടുക്കുന്നത്? ഇപ്പൊ ഇതാ പി എസ് സി പരീക്ഷയിൽ ഇത്രയും വലിയ ക്രമക്കേട് കാണിച്ചു എന്ന് അംഗീകരിച്ച നിങ്ങൾ എല്ലാവരും അഗ്രി ചെയ്ത ഒരു കേസിലെ ആ പ്രതികൾ ഇപ്പോഴും അവര് വെറുതെ നടക്കുകയാണെന്ന് പറയും, കുറ്റപത്രം സമർപ്പിക്കാൻ സമയബന്ധിതമായി കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോ ആരെയാണ് ഈ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നത്? ആരെയാണ് ഈ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നത്? സാർ, എവിടെയാണ് അന്വേഷണം എത്തി നിൽക്കുന്നത്? സാർ, അവന്റെ വീട്ടിൽ നിന്ന് എങ്ങനെയാ യൂണിവേഴ്സിറ്റി മേധാവിയുടെ സീല് കിട്ടുന്നത്? അവിടെ നിന്ന് എങ്ങനെയാ സാർ ഉത്തരക്കടലാസ് കിട്ടുന്നത്? അതൊക്കെ എങ്ങനെയാ സാർ അവിടെ എത്തുന്നത്? ഇതൊരു നെക്സസ് ആണ്. മന്ത്രിയുടെ ഓഫീസ് തൊട്ട് എസ് എഫ് ഐയുടെ യൂണിറ്റ് കമ്മിറ്റി വരെ നീളുന്ന ഈ തട്ടിപ്പിന്റെ നെക്സസ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയുടെ വിശ്വാസ്യതയെ തകർക്കുക. നിങ്ങൾ എത്ര ബാലിശമായ പിന്നെ തടസ്സവാദങ്ങളുമായിട്ടാ പറയുന്നത്, അന്ന് അങ്ങനെ നടന്നില്ലേ, ഇന്നിങ്ങനെ നടന്നില്ലേ? കേരളത്തിലെ ഏതെങ്കിലും ഗവൺമെന്റിന്റെ കാലത്ത് പി എസ് സി പോലൊരു സ്ഥാപനത്തിൽ ഇത്രയും വലിയ വീഴ്ച, ഇത്രയും വലിയ വിശ്വാസരാഹിത്യം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട തരത്തിൽ ഒരു ഇടപെടൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? വെറുതെ ന്യായീകരിക്കരുത്. നിങ്ങൾക്കും അറിയാവുന്ന ചരിത്രം. അപ്പൊ ഇത് ഞാൻ പറയുന്നു, കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയുടെയും പരീക്ഷാ നടത്തിപ്പിന്റെ ഒക്കെ ക്രെഡിബിലിറ്റിയെ അതിന്റെ കടക്കൽ കത്തിവെച്ച് ഇതിനെ തകർത്ത് ഇതര സംസ്ഥാന ലോട്ടറി പോലെ ഈ സ്ഥാപനങ്ങളെ മാറ്റുകയാണ്. ഈ പി എസ് സി പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ച വളരെ ഗൗരവതരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതുവരെ പോലീസ് അന്വേഷണം നടത്തിയിട്ട് പ്രതികൾ ജാമ്യത്തിൽ പുറത്തിറങ്ങിയിട്ടും ഈ ചോദ്യപേപ്പർ എങ്ങനെയാണ് ചോർന്നത് എന്നുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നില്ല. അതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. ഈ പരീക്ഷാ ഹാളിലിരുന്ന് പരീക്ഷ എഴുതിയ ആളുകൾക്ക് മൊബൈൽ ഫോണിലൂടെ സ്മാർട്ട് വാച്ചിലേക്ക് ഈ ചോദ്യം അയച്ചു കൊടുത്തു, അതിന്റെ ഉത്തരം അയച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചോദ്യം എങ്ങനെ ചോർന്നു? ചോദ്യം ആരാണ് ചോർത്തി കൊടുത്തത്? കാരണം ഇത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ചോദ്യപേപ്പർ ചോർന്നുകൊണ്ടേയിരിക്കും. അതാണ് ഏറ്റവും അപകടകരമായ കാര്യം. നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയുടെ വിശ്വാസ്യത പൂർണ്ണമായി തകർന്നാൽ അത് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരിൽ ഉണ്ടാക്കുന്ന അൺട്രസ് എന്ന് പറയുന്നത് നമുക്ക് ആർക്കും തടുത്തു നിർത്താൻ കഴിയാത്ത വലിയ തോതിലായിരിക്കും. അത് അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? സാർ, ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം അതാണ്. ഇത് പ്രതിപക്ഷത്തോട് മറുപടി പറയാനുള്ള രാഷ്ട്രീയം കണ്ടെത്തുക എന്നുള്ളതല്ല ഉത്തരങ്ങളിൽ ഉണ്ടാവേണ്ടത്. നടപടികളിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ജാഗ്രതയാണ് ഉണ്ടാവേണ്ടത്. പി എസ് സിയുടെ പരീക്ഷാ പേപ്പർ അല്ലെങ്കിൽ അതിന്റെ ചോദ്യം എങ്ങനെ ചോർന്നു എന്നുള്ളത് ഇതുവരെ ഈ ഗവൺമെന്റിന് കൃത്യമായിട്ടുള്ള ഉത്തരം പറയാനില്ല. അതിൽ പി എസ് സിക്ക് പങ്കുണ്ടോ എന്നുള്ളത് ഗവൺമെന്റ് ഇതുവരെ അൺഡൌട്ടഡ് ആയിട്ട് പ്രൂവ് ചെയ്തിട്ടില്ല. എങ്ങനെ അവന്റെ മൊബൈൽ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യ അതിനകത്ത് ഉപയോഗിക്കാനുള്ള അനുമതി പരീക്ഷാ നടത്തിപ്പിന്റെ ചുമതലയുള്ള ആളുകൾ കൊടുത്തു എന്നുള്ളതിന്റെ ആക്ഷേപം ഇതുവരെ മാറിയിട്ടില്ല. പരീക്ഷാ സെന്റർ അനുവദിക്കുന്ന കാര്യത്തിൽ കള്ളത്തരം നടന്നു എന്നുള്ള കാര്യം ഇതുവരെ അതിന്റെ സംശയം മാറിയിട്ടില്ല. ആരെ രക്ഷിക്കാൻ വേണ്ടി, ആരുടെ ഇടപെടൽ മൂലം, ആർക്ക് വേണ്ടി എന്നുൾപ്പെടെ കേരളത്തിലെ ചോദ്യങ്ങളെല്ലാം അതെല്ലാം ബാക്കി നിൽക്കുകയാണ്. ബട്ട് യു ഹാവ് സെറ്റ് ദം ഫ്രീ. ഒരു കുറ്റപത്രം പോലും നിങ്ങൾ കൊടുത്തിട്ടില്ല. അപ്പൊ ആരുടെ കൂടെയാണ് നിങ്ങൾ നിൽക്കുന്നത്? ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ വിശ്വാസ്യത നിങ്ങൾ തകർക്കുന്നത്? ഇത് ഓരോ ഘട്ടത്തിലും നമ്മൾ കാണുകയാണ് സാർ. ഈ ഗവൺമെന്റിന്റെ ഇടപെടലുകൾ മുഴുവൻ
ഞങ്ങൾക്ക് അതുകൊണ്ടാണ് പറയേണ്ടി വന്നത് ദ ഗവൺമെന്റ് സ്റ്റാൻഡ്സ് ഫോർ ദ ക്രിമിനൽസ് ഓഫ് ദ ക്രിമിനൽസ് ആൻഡ് ബൈ ദ ക്രിമിനൽസ് എന്ന് ഞങ്ങൾക്ക് പുറത്ത് പറയേണ്ടി വന്നത് അതുകൊണ്ട് തന്നെയാണ്. ഓരോ കാര്യത്തിലും നിങ്ങൾ സംരക്ഷിക്കുന്നത് പ്രതികളെ മാത്രമാണ്. ഇപ്പതാ കഴിഞ്ഞ ദിവസം വീണ്ടും വാർത്തകൾ വന്നു, 42 ലക്ഷം രൂപ വീണ്ടും ഒരു കേസിൽ ഗവൺമെന്റ് ചെലവഴിക്കുക. ബഹുമാനപ്പെട്ട നിയമമന്ത്രി കൂടെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഗവൺമെന്റ് വീണ്ടും ചെലവഴിക്കുക 42 ലക്ഷം രൂപ. എന്തിനാ? സുപ്രീം കോടതിയിൽ നിന്ന് വക്കീലിനെ കൊണ്ടുവരാൻ എന്തിനാ? കേരളത്തിന്റെ ഏതെങ്കിലും താല്പര്യത്തെ സംരക്ഷിക്കാനല്ല, കേരളത്തിലെ ഏതെങ്കിലും ഒരുത്തിന് നീതി കൊടുക്കാനല്ല, കേരളത്തിലെ ഏതെങ്കിലും പാവങ്ങൾക്ക് നീതി ലഭിക്കാനല്ല, ഒരു വികസന പദ്ധതിക്ക് വേണ്ടിയല്ല, കേരളത്തിന്റെ ഏതെങ്കിലും നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കല്ല, ഗവൺമെന്റുമായിട്ട് നേരിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾക്കുമല്ല, ജനങ്ങൾക്ക് ഗുണമുള്ള ഒരു കാര്യത്തിനു വേണ്ടിയല്ല. പാവം രണ്ട് ചെറുപ്പക്കാരെ, 19 ഉം 24 ഉം വയസ്സുള്ള രണ്ട് ചെറുപ്പക്കാരെ ക്രൂരമായി കൊന്ന് തള്ളിയവൻ രക്ഷപ്പെടുമെന്ന ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിനൊടുവിൽ ആ കേസ് CBIക്ക് പോകുമ്പോ CBI ഇവിടെ വന്നാൽ അതിന്റെ പിന്നിലെ പാർട്ടി പങ്ക് പുറത്തു വരും എന്ന ഭയം കൊണ്ട് മാത്രം ലക്ഷങ്ങൾ കൊടുത്ത് പുറത്തുനിന്ന് വക്കീലിനെ കൊണ്ടുവരിക. സാർ, എത്ര ഡെലിബറേറ്റ് ആയിട്ടാണ് നിങ്ങൾ മൂവ് ചെയ്യുന്നത്! നിങ്ങൾക്ക് വക്കീലിനെ കൊണ്ടുവരാൻ ഒരു പ്രയാസവും, ആരെ കൊണ്ടുവരുന്നത്? രഞ്ജിത് കുമാർ, നരേന്ദ്രമോദിയുടെ സോളിസിറ്റർ ജനറലായിരുന്നു രഞ്ജിത് കുമാർ. നരേന്ദ്രമോദിയുടെ സോളിസിറ്റർ ജനറലായിരുന്ന രഞ്ജിത് കുമാറിനെ, കൃപേഷിനെയും ശരത് ലാലിനെയും കൊന്ന കേസിലെ പ്രതികളെ, അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണം കൊടുത്തിട്ട് എന്തിനാ സാറെ കൊണ്ടുവരുന്നത്? ആ രണ്ട് ചെറുപ്പക്കാർ മരിച്ചു കിടക്കുമ്പോ അവരുടെ തലഭാഗത്ത് കത്തിവെച്ച ചന്ദന കത്തിച്ചു വെച്ച ചന്ദനത്തിരിക്ക് കൊടുത്ത ആ പണത്തിലെ നികുതി പണം കൊണ്ട് ആ കൊന്ന പ്രതികൾക്ക് വേണ്ടി സർക്കാർ തന്നെ പണം മുടക്കി കേസ് CBIക്ക് കൊടുക്കുന്നത് അട്ടിമറിക്കുമ്പോ വേർ ഡു ദ ഗവൺമെന്റ് സ്റ്റാൻഡ്? ഗവൺമെന്റ് എവിടെയാണ് നിൽക്കുന്നത്? ഗവൺമെന്റ് ആർക്ക് വേണ്ടിയാണ് പണം കൊടുക്കുന്നത്? സാർ, കേരളത്തിന്റെ സ്കൂളുകളിൽ ഇന്നലെ പുറത്തു വന്ന വാർത്ത, കേരളത്തിന്റെ പല സ്കൂളുകളിലും ഉച്ചക്കഞ്ഞ് കൊടുക്കുന്ന, ഉച്ചഭക്ഷണം കൊടുക്കുന്നതിന്റെ പണം കഴിഞ്ഞ 3-4 മാസമായിട്ട് കൊടുത്തിട്ടില്ല. CPIയുടെ അധ്യാപക സംഘടനയിൽപ്പെട്ട ഒരു അധ്യാപകനാണ് ഇന്നലെ വിളിച്ചു പറഞ്ഞത്, ഇനി പിടിച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, കയ്യിൽ നിന്നെടുത്ത് കൊടുക്കാവുന്നതിന്റെ പരമാവധി ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു, 3-4 മാസമായിട്ട് ഞങ്ങൾക്ക് പണം തരുന്നില്ല, അത് മുടങ്ങും, കുട്ടികൾക്ക് കൊടുക്കേണ്ട ഉച്ചഭക്ഷണം പോലും മുടങ്ങിയേക്കാമെന്ന് അധ്യാപകർ നിലവിളിക്കുമ്പോ 42 ലക്ഷം കൊടുത്തിട്ട് രണ്ട് കുട്ടികളെ കൊന്ന കേസിലെ പ്രതികളെ രക്ഷിക്കാൻ ഈ ഗവൺമെന്റിന് പണം നീക്കിവെക്കാൻ, സർക്കാർ ഖജനാവിൽ നീക്കിവെക്കാൻ, അങ്ങനെ നിങ്ങൾക്ക് അത്ര ഛേദമുണ്ടെങ്കിൽ ബക്കറ്റ് എടുത്തിട്ട് പാർട്ടി പിരിച്ചോണം പണം, ഖജനാവിൽ നിന്ന് പണം കൊടുത്തിട്ട് ഈ പറയുന്ന അതിക്രമത്തിനും അട്ടിമറിക്കും കൂട്ടി നിൽക്കാൻ കഴിയോ സാർ? ഷുഹൈബിനെ കൊന്ന കേസിലെ കൊണ്ടുവന്നു ഒരു വക്കീലിനെ. എവിടുന്ന് കൊണ്ടുവന്നു എന്നറിയോ? ആസാമിൽ നിന്ന് കൊണ്ടുവന്നു. നമ്മൾ ഇതുവരെ കൊണ്ട് വിജയ് ഹസാരിക എന്ന് പറയുന്ന ഒരു വക്കീലിനെ ആസാമിൽ നിന്ന് കൊണ്ടുവന്നു. നമ്മൾ ഇതുവരെ അധികം കേട്ടിട്ടില്ലാത്ത ഒരു വക്കീല. പലരും സംശയിച്ചു എന്താ ഇങ്ങനെ ഒരു വക്കീൽ വരാൻ കാരണം. സുപ്രീം കോടതിയിലെ ഫേമസ് ആയിട്ടുള്ള പേര് കേട്ടിട്ടുള്ള പല വക്കീൽമാരും വരുന്നതിന് പകരം എന്തിനാണ് ഇങ്ങനെ ഒരു വക്കീലിന് വരുന്നത്? കാരണം എന്താണെന്ന് അറിയോ? അതിനെ സ്വാധീനിക്കാൻ അവസാനത്തെ ശ്രമം നടത്തി നോക്കിയതാ കാരണം. അപ്പോ ചേരലിരിക്കുന്ന ജഡ്ജ് ആസാംകാരനായിരുന്നു. അവിടുന്ന് ബന്ധവും പരിചയം വെച്ചിട്ടെങ്കിലും ഇതിനെ രക്ഷപ്പെടുത്തി എടുക്കാൻ നോക്കുമോ എന്നുള്ളത് ശ്രമിക്കാൻ സാർ അതിന് ലക്ഷങ്ങൾ. അങ്ങ് ബില്ലിന്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ ഞാനിവിടുന്ന് ശ്രദ്ധാപൂർവ്വം കേൾക്കുകയായിരുന്നു. അനുചിതമായി പ്രസംഗം തടസ്സപ്പെടുത്തിയ ഫ്ലോ കളയണ്ട എന്ന് എഴുതിയിട്ടാണ് കേൾക്കുന്നത്. ആ കാര്യങ്ങളോട് യോജിപ്പുള്ളതുകൊണ്ടല്ല, സ്വാഭാവികമായിട്ട് അറിയാലോ. പക്ഷെ അങ്ങ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇപ്പൊ പറഞ്ഞ കാര്യം അങ്ങ് തന്നെ ഒന്ന് ആലോചിക്കണം. അത് ഗൗരവമുള്ളൊരു കാര്യമാണ്, ഗുരുതരമായ പ്രത്യാഘാതമുള്ളതുമാണ്. ഹൈക്കോടതിയിലെ അല്ലെങ്കിൽ അതുപോലുള്ള നീതിന്യായ പീഠങ്ങളിലെ വിധി പറയാനിരിക്കുന്ന ബെഞ്ചിലെ ന്യായാധിപന്റെ നാട്ടിൽ നിന്നൊരു വക്കീൽ വന്നാൽ ആ ബെഞ്ച് സ്വാധീനിക്കപ്പെടും എന്ന ഒരു സൂചന അങ്ങയുടെ പ്രസംഗത്തിലും പ്രയോഗത്തിലും വന്നിട്ടുണ്ട്. അത് രേഖയിലും ഉണ്ടാവാൻ പാടില്ല എന്ന് അഭിപ്രായപ്പെടുന്നു. അങ്ങയോട് തന്നെ അത് പുനഃപരിശോധിച്ച് അങ്ങ് അങ്ങനെയല്ല ഉദ്ദേശിച്ചതെങ്കിൽ അത് വിശദീകരിച്ച് ആ ഭാഗം ശരിയാക്കി എടുക്കണം എന്ന് അങ്ങയോട് ഞാൻ സ്നേഹബുദ്ധി അഭ്യർത്ഥിക്കുന്നു. ഈ കോടതിയിലേക്ക് അത്തരം ഒരു വക്കീലിനെ കൊണ്ടുവന്നത് വേറെ ഒരു കാരണം കൊണ്ടല്ല എന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്നോ നിഷ്കളങ്കരെ എന്നാണ് എനിക്ക് അതിന് മറുപടിയായിട്ട് ചോദിക്കാനുള്ളത്. സാർ, ഞാൻ ചോദിക്കുന്നത് ശ്രീ സ്വരാജ് ഉൾപ്പെടെയുള്ള ആളുകളോട്, സ്വരാജിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഷുഹൈബ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ 29 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ കൻ യു ജസ്റ്റിഫൈ? ഞാൻ സ്വരാജ് പറഞ്ഞ ആംഗിൾ എനിക്ക് മനസ്സിലായി. പക്ഷേ 29 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ 41 വെട്ടുവെട്ടി കൊന്നിട്ട്
ആ കേസ് സി ബി ഐക്ക് പോകണമെന്ന് പറഞ്ഞാൽ മരണപ്പെട്ട കുട്ടിയുടെ മാതാപിതാക്കൾ അവരെ കോടതിയിലേക്ക് വരുമ്പോ അവരെ കോടതിയിലേക്ക് സാർ, ഈ സഭയുടെ സുരക്ഷിതത്വം ഉപയോഗിച്ച് ജുഡീഷ്യറിക്കെതിരായിട്ട് ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കാവൂ? സതീശൻ അവിടെ ഇരിപ്പുണ്ടല്ലോ. ഇത്തരം വില കുറഞ്ഞ ആരോപണങ്ങൾ ഈ സഭയിൽ പ്രസംഗിക്കുമ്പോൾ ഷാഫിയെ പോലൊരു അംഗം ഉന്നയിക്കാവോ? അത് രേഖയിൽ ഉണ്ടാവരുത്. ബഹുമാനപ്പെട്ട ശ്രീ ഷാഫി പറമ്പിൽ പ്രസംഗിച്ചപ്പോ എന്താ പറഞ്ഞത്? അസംകാരനായ ഒരു ജഡ്ജ് അവിടെ ഹൈക്കോടതിയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ സ്വാധീനിക്കാൻ കഴിയും എന്ന് കരുതിയിട്ട് ആസാംകാരനായ ഒരു വക്കീലിനെ ലക്ഷങ്ങൾ മുടക്കിവിടെ കൊണ്ടുവന്നു. കോടതിയെ ഗവൺമെന്റ് കൊണ്ടുവന്നു എന്നാണ് പറഞ്ഞത്. അത് ഗവൺമെന്റിനെതിരായിട്ടാണ് പറഞ്ഞത്. ആ ജഡ്ജി സ്വാധീനിക്കപ്പെട്ടെന്ന് ഇവിടെ ഷാഫി പറമ്പലിന്റെ പ്രസംഗത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ആ ജഡ്ജി സ്വാധീനിക്കപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞു. അല്ല, ഒരു സെക്കൻഡ്, ഞാൻ ഐ വിൽ മേക്ക് ഇറ്റ് ക്ലിയർ. ഈ വക്കീലിനെ കൊണ്ടുവന്നത് കോടതിയോ ജഡ്ജിയോ അല്ല. വക്കീലിനെ കൊണ്ടുവന്നത് ഗവൺമെന്റ് ആണ്. വി ഡൗട്ട് ഗവൺമെന്റ്സ് ഇന്റൻഷൻ. ഗവൺമെന്റിന്റെ ഇന്റൻഷനെ ഡൗട്ട് ചെയ്യാൻ സ്വാഭാവികമായി ഞങ്ങൾക്ക് കാരണങ്ങളുണ്ട്. ഞങ്ങൾക്കത് വിശ്വസിക്കാൻ കാരണങ്ങളുണ്ട്. അതിന് തീർച്ചയായിട്ടും കാരണങ്ങളുണ്ട്. ഞാൻ പറയുന്നു, ഗവൺമെന്റിന്റെ പ്രവൃത്തിയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അതല്ലെങ്കിൽ കേസ് വാദിക്കാൻ വക്കീലിനെ ഗവൺമെന്റിനെ കൊണ്ടുവരുന്നത് ജഡ്ജിയല്ലല്ലോ കൊണ്ടുവരുന്നത്. ആ കൊണ്ടുവരുന്നത് ഗവൺമെന്റ് അല്ലേ? ഞങ്ങള് കോടതിയെ ഞങ്ങളുടെ ഈ പറഞ്ഞ വക്കീലിനെ, വിജയ് ഹൻസാരിയ്ക്ക് ഈ കേസ് വാദിക്കുന്നതിന് വേണ്ടി, സിബിഐ എൻക്വയറി തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി കേരള ഗവൺമെന്റ് നികുതി പണത്തിൽ നിന്ന് നൽകിയ സംഖ്യ 64,40,000 രൂപ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. 64,40,000 രൂപ ശംസീറും സ്വരാജും ഇരിക്കും. ഞാൻ ചോദിക്കുന്ന 64,00,000 രൂപ എന്തിന് കേരളത്തിലെ ഗവൺമെന്റ് ചെലവഴിക്കണം? ഏത് മലയാളിയുടെ താല്പര്യമാണ് ഗവൺമെന്റ് അതിനെ സംരക്ഷിക്കാനായിട്ട് ശ്രമിച്ചത്? 29 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ 41 തവണ വെട്ടി ആ കേസിൽ പ്രതിയായി ഉള്ളിൽ പോയ ഒരുത്തനെയും അതിന്റെ ഗൂഢാലോചനക്കാരെയും പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ അന്വേഷണം വേണമെന്ന് സഹോദരനെ നഷ്ടപ്പെട്ട 3 പെങ്ങന്മാരും ഉപ്പയും ഉമ്മയും എഴുതി കൊടുത്തൊരു പരാതിയുടെ പുറത്ത് കോടതി ഒരു തീരുമാനമെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താൻ ആ ഉപ്പയും ഉമ്മയും കടയിൽ പോയി വാങ്ങുന്ന പണം കൊണ്ടുപോലും കിട്ടുന്ന നികുതി പണം കൊണ്ട് 64,00,000 രൂപ കൊടുത്തിട്ട് എന്തിനാണ് അതിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചത്? ഞാൻ ബില്ലിൽ നിന്ന് ഒരു സ്വരാജ് ഒരു സെക്കൻഡ് സാർ, ഞാൻ ബില്ലിൽ നിന്ന് വഴുതി മാറുന്നതിനെ സംബന്ധിച്ച് അങ്ങ് പറഞ്ഞു. ഞാൻ ബില്ലിലേക്ക് തന്നെ വരിക. ഞാൻ പറഞ്ഞു ഇതിലേക്ക് തന്നെ ഞാൻ വരാം. കാരണം ഇതുപോലെ പ്രതികൾക്ക് വേണ്ടി ഞാൻ വഴങ്ങിയതുപോലെ നിങ്ങൾ ആരും വഴങ്ങാറില്ലായിരിക്കും. പ്രതികൾക്ക് വേണ്ടി 64,00,000 രൂപ ചെലവഴിക്കുമ്പോ ഞങ്ങൾ ഈ വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ആഭ്യന്തര വകുപ്പിന്റെ കാര്യങ്ങളാണെങ്കിലും ഞങ്ങൾ പറഞ്ഞു വരുന്നത് നിങ്ങൾ എപ്പോഴും നിൽക്കുന്നത് പ്രതികൾക്ക് വേണ്ടി മാത്രമാണ്. അല്ല, ബഹുമാനപ്പെട്ട ശ്രീ എം സ്വരാജും ശ്രീ ഷംസീറും അവർക്ക് കോടതിയോട് ബഹുമാനം പറഞ്ഞു വളരെ സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞേ, വളരെയേറെ ആദരവ് കോടതിയോട് നിങ്ങൾക്ക്. നിങ്ങൾ നയിക്കുന്ന അവസരത്തിലല്ലേ DYFI ലാവ്ലിൻ കേസിൽ CPMന് അഹിതകരമായ വിധി പറഞ്ഞതിന് ചീഫ് ജസ്റ്റിസ് നാട് കടത്തിയ നിങ്ങളുടെ സംഘടനയല്ലേ DYFI അല്ലേ? നിങ്ങളുടെ അവസരം എന്തായാലും ഞാന് രണ്ടുപേർക്കും ഞാൻ വഴങ്ങിയിട്ടുണ്ട്. രണ്ടുപേരും എന്റെ പ്രസംഗത്തിൽ ഇടപെട്ടതാണ്. കോടതിയോടുള്ള ബഹുമാനം നിങ്ങൾ പഠിക്കേണ്ട അവസ്ഥയൊന്നും ഞങ്ങൾക്ക് ആർക്കും ഇതുവരെ വന്നിട്ടില്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുക സാർ. അത് മാത്രമല്ല, ഇനി ഞാൻ ചോദിക്കുന്നു, ഈ പ്രോസിക്യൂട്ടർമാരൊക്കെ ഇവിടെ പറന്നു വരുന്നുണ്ട്. ഈ പ്രോസിക്യൂട്ടർമാർക്ക് പണം കൊടുക്കാൻ ഗവൺമെന്റിന് പ്രയാസമില്ല. ഉച്ചക്കഞ്ഞിക്ക് പണം കൊടുത്തിട്ടില്ലെങ്കിലും ഈ പ്രതികൾക്ക് വേണ്ടി പണം കൊടുക്കാൻ ഗവൺമെന്റിന് പ്രയാസമില്ല. പക്ഷേ ഇതുപോലൊരു പ്രോസിക്യൂട്ടറുടെ സേവനം എന്തുകൊണ്ടാ വാളയാറിലെ പാവപ്പെട്ട പെൺകുട്ടികളെ കൊന്ന കേസിൽ ഈ ഗവൺമെന്റ് ഉണ്ടാക്കിയില്ല? എന്തുകൊണ്ടൊരു വക്കീലിനെ പുറത്തുനിന്ന് കൊണ്ടുവരാൻ 2 പെൺകുട്ടികൾ, 9 ഉം 13 ഉം വയസ്സുള്ള 2 പെൺകുട്ടികൾ മൃഗീയമായി
പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ട ശേഷം ആ പ്രോസിക്യൂഷൻ കേസ് നന്നായി നടപ്പിലാക്കാൻ ഒരു വക്കീലിനെ ഖജനാവിൽ നിന്ന് പണം കൊടുത്തു കൊണ്ടുവരികയാണെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കും. അപ്പൊ പാർട്ടിക്കാരായ പ്രതികളെ സംരക്ഷിക്കാൻ മാത്രം സുപ്രീം കോടതിയുടെ വക്കീൽ പൊതുഖജനാവിൽ നിന്ന് പണം കൊടുത്തു കൊണ്ടുവരാൻ. രണ്ട് ദളിത് പെൺകുട്ടികളെ ആ പെൺകുട്ടികളെ കൊന്ന കേസിലെ അട്ടിമറി ഒഴിവാക്കാൻ ഒരു പ്രോസിക്യൂട്ടർ കൊണ്ടുവരാൻ ഗവൺമെന്റിന് ചെലവഴിക്കാൻ നയാ പൈസയില്ല. അട്ടപ്പാടിയിലെ മധു എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ കൊന്ന കേസിലെ ആ പ്രോസിക്യൂഷൻ നടത്താൻ ഗവൺമെന്റിന് കൊടുക്കാൻ നയാ പൈസയില്ല. ഇതിന് കൊണ്ടുവരാൻ ഗവൺമെന്റിന് പണമുണ്ട്. ഞാൻ ആവർത്തിക്കുന്നു, ഗവൺമെന്റ് ആർക്കു വേണ്ടി നിൽക്കുന്നു, ആർക്കു വേണ്ടി പണം ചെലവഴിക്കുന്നു, ആർക്കു വേണ്ടി നിലപാടുകൾ എടുക്കുന്നു, ആർക്കു വേണ്ടി വക്കീൽമാരെ കൊണ്ടുവരുന്നു, ആർക്കു വേണ്ടി പൊതുഖജനാവിനെ ഉപയോഗപ്പെടുത്തുന്നു? പ്രതികൾക്ക് വേണ്ടി മാത്രം. അത് തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാവുന്നത്. സാർ, ഞാൻ ചുരുക്കുകയാണ്. പോലീസ് കൂടുതൽ നടപടികളിലേക്ക് പോകുന്നുണ്ടെന്ന് കേട്ടു. പോലീസ് ബാഗ്ദാദിയെ കടിച്ചു കൊന്നതുപോലത്തെ ഒരു നായയെ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നു എന്ന് എവിടെ വാർത്ത വായിച്ചു? നിങ്ങൾ അങ്ങനെ പേപ്പർ വായിക്കാറുണ്ട് എന്ന് എനിക്ക് അങ്ങനെ വലിയ വിശ്വാസമൊന്നുമില്ല. പ്ലീസ് ഇവിടെ സാർ, ഹോങ്കോങ്ങിൽ പ്രശ്നം ഉണ്ടായിരുന്നപ്പോ ചൈനീസ് പോലീസ് ഉപയോഗിച്ച കാപ്സിക്കം സ്പ്രേ കേരളത്തിലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യാൻ ആഗ്രഹിക്കുന്ന സാധാരണ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, അവരെ നേരിടാൻ വേണ്ടി ഓർഡർ ചെയ്യുന്നതിന്റെ വാർത്തകളും ഞങ്ങൾ കേട്ടു. സാർ, ആരാണ് ഇതൊക്കെ ഉപയോഗപ്പെടുത്തുന്നത്? ആരാണ് ഇതിനൊക്കെ കൊണ്ടുവരുന്നത്? 4 പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ കേരളത്തിലെ ഗവൺമെന്റിന്റെ നയങ്ങളെ, നയപരിപാടികളെ, പോലീസിന്റെ ഉൾപ്പെടെയുള്ള നിലപാടുകളെ പരസ്യമായി വിമർശിച്ചിട്ടും ചോദ്യം ചെയ്തിട്ടും അതിലൊന്നും അല്പം പോലും ഈ പറയുന്ന തരത്തിലുള്ള, ഞങ്ങളും അതന്നെ പറയുന്നതൊക്കെ തെറ്റാണ്, ഈ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് ഒരു മാറ്റത്തിനും തയ്യാറാവാതെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെയുള്ള ഈ മേഖലകളിലെല്ലാം വിശ്വാസ്യതയെ തകർത്ത് അവനവന്റെ ആളുകളെ തിരികെ കയറ്റാൻ ഇപ്പോ ഈ ബില്ല് ഓർഡിനൻസ് ആയി കൊണ്ടുവരുന്നത്. ഓർഡിനൻസ് ബില്ലാക്കി എല്ലാവർക്കും അറിയാം ഓർഡിനൻസിന് ബില്ലാക്കി കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയാണെന്ന്. ചിലരെ നിയമിക്കാനുണ്ട്, ചിലരെ പറഞ്ഞുവിടാനുണ്ട്, മറ്റൊരു അജണ്ടയില്ല. അതിനുവേണ്ടി മാത്രമാണ് ഇത് കൊണ്ടുവരുന്നത്. ഇത് ഒരിക്കലും കേരളത്തിലെ ജനങ്ങൾക്കോ വിദ്യാർത്ഥികൾക്കോ ഗുണമുള്ള കാര്യമല്ല. ഇത് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം ആശങ്കയോടെ നോക്കിക്കാണുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന ഗവൺമെന്റിന്റെ അത്തരത്തിലുള്ള മറ്റൊരു തീരുമാനം എന്ന നിലക്ക് ഈ ബില്ലിനെ എതിർത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു സാർ.